വിവാദ വീഡിയോയിൽ വിശദീകരണവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എസ് ഡി പി ഐയുടെ ബി ജെ പി അനുകൂല നിലപാട് ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. വീഡിയോയിലെ ചെറിയ ഭാഗം മാത്രമാണ് പ്രചരിക്കുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. യു ടി ഖാദറിൻ്റെ മണ്ഡലത്തിൽ പ്രചരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കടകളിലെല്ലാം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് 25 വരുന്ന എസ് ഡി ഐ പ്രവർത്തകർ, അപ്പോൾ അവരെ എനിക്ക് ഷേക്കാൻ്റെ വന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമ്മളെല്ലാവരും ആർ എസ് എസിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ്, നമ്മൾ മതേതരത്വം ആഗ്രഹിക്കുന്ന ആളുകളാണ്. 80% വരുന്ന ഹിന്ദുക്കൾക്ക് ഈ രാജ്യത്ത് എന്തൊക്കെ സ്വാതന്ത്ര്യമുണ്ടോ ആ സ്വാതന്ത്ര്യം മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും പാർസിക്കും ബൗദ്ധനും ജൈനും സിഖുകാരനും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ പറയുന്നു നിങ്ങൾ ബി ജെ പിക്ക് എതിരാണ്, സംഘപരിവാറിനെതിരാണ്, അതുപോലെ ആർ എസ് എസിനെതിരാണ്, നിങ്ങൾ അവരുടെ ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കാൻ ഒരിക്കലും കൂട്ടു നിൽക്കുന്നു പറയുന്നു. എന്നിട്ട് നിങ്ങൾ മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നിടത്ത് മാത്രം വന്ന് മത്സരിക്കുമ്പോൾ സ്വാഭാവികം ഇത് ആരെ സഹായിക്കാനാണ്? അതുകൊണ്ട് ഇത് നിങ്ങൾ കാണിക്കുന്ന ശരിയല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ വീഡിയോ ഞാനവിടെ അവരുമായി സംസാരിക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ പ്രവർത്തകരെടുത്തിട്ടുണ്ട്, അതെൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. അർജുൻ കല്യാടാണ് വിവരങ്ങളുമായി ചേർന്ന്. അർജുൻ, ഈ വിശദീകരണം അതും വലിയതോതിൽ ചർച്ചയാക്കപ്പെടുമല്ലോ കാസർഗോഡ് മണ്ഡലത്തിൽ പ്രത്യേകിച്ചും. ഏതരത്തിലാണ് ഈ വിഷയം രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മണ്ഡലത്തിൽ സജീവമാകുന്നത്? രതീഷേ, കർണാടക തെരഞ്ഞെടുപ്പ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുകയാണ് എല്ലാ മുന്നണികളും. അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം എസ് ഡി പി ഐ പ്രവർത്തകർക്ക് ഷെയ്ക്കാൻ്റ് നൽകുന്ന രാജ്മോൻ ഉണ്ണിത്താൻ്റെ വീഡിയോ ആയി പുറത്തു വന്നിട്ടുള്ളത്. അത് ബി ജെ പി അനുകൂല ഫേസ്ബുക്ക് പേജുകൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം തന്നെ വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. അതിലാണ് രാജ്മോൻ ഉണ്ണിത്താൻ ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത്. വർഗീയത പ്രചരിപ്പിക്കാൻ ുള്ള ഒരു ശ്രമം മാത്രമാണ് ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ളത്, അല്ലാതെ മറ്റൊരു തരത്തിലുള്ള കാര്യവും ഈ വീഡിയോയ്ക്കകത്തില്ല. കാരണം എസ് ഡി പി ഐ പ്രവർത്തകർ ഈ പ്രചരണം മാംഗ്ലൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള യു ടി ഖാദറിൻ്റെ പ്രചരണ സമയത്ത് കടകളിലേക്ക് പ്രചരണത്തിന് വേണ്ടി കടകളിൽ സന്ദർശനം നടത്തുന്ന ഘട്ടത്തിലാണ് എസ് ഡി പി ഐ പ്രവർത്തകർ അവരെ ഉണ്ടായിരുന്നത്. അവരോട് താൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു, അതിനൊടുവിൽ ഒരു ഷെയ്ക്കാൻ നൽകി പിരിഞ്ഞു പോവുകയും മാത്രമാണ് ഉണ്ടായത്. ആ ചോദ്യങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നത്തെ വിശദീകരണത്തിലും ആവർത്തിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മതേതരത്വത്തിന് വേണ്ടി ബാധിക്കുന്ന എസ് ഡി പി ഐ അതുപോലെ തന്നെ അസറുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയെല്ലാം ഉൾപ്പെടെയുള്ള പാർട്ടികൾ കോൺഗ്രസിനെതിരെ പ്രത്യേകിച്ച് മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് എത്തി അവിടെ മത്സരിച്ച് ഈ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ബി ജെ പിയുടെ ഒരു ബി ടീമായിട്ടല്ലേ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം അവരോട് ചോദിക്കുകയാണ് ഉണ്ടായത്. അതിനൊടുവിൽ ഒരു ഷെയ്ക്കാൻ്റ് നൽകി അവിടെ നിന്ന് പോവുക മാത്രമാണ് ഉണ്ടായത് എന്നാണ് ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ള വീഡിയോയ്ക്കുള്ള വിശദീകരണമായി രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. ശരി, അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്.